ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആണ് കേട്ടോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നത് നല്ലതാണ് അപ്പോൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയാണ് നമ്മുടെ സൈറ്റിൽ സൈറ്റിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തത് തീർച്ചയായിട്ടും ഒരു വീഡിയോ കാണുക നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റുഡൻസ് സപ്പോർട്ട് എന്നുള്ളൊരു ഭാഗം ഉണ്ട് അതിനകത്ത് ഡൗൺലോഡ്സ് ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു വിൻഡോ ആണ് വരുന്നത് ഇതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിരിക്കുന്ന ലിങ്ക് ഉണ്ട് ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യുന്ന ഭാഗം അപ്പോൾ ഈ ഒരു ലിങ്ക് അതായത് ഇവിടെ എത്തുന്ന ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇവിടേക്ക് വരാൻ പറ്റും നമ്മുടെ സൈറ്റിനകത്തേക്കൊന്നും വരേണ്ട കാര്യമില്ല അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടേം ആൻഡ് എക്സാമിനേഷൻ ക്വസ്റ്റിൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഇഗ്നൂല് ഒരു വർഷത്തിൽ രണ്ട് തവണയാണ് എക്സാം നടക്കുന്നത് ഒരു തവണ നമ്മൾ അങ്ങനെ പറയുന്ന പേരാണ് ടേം ആൻഡ് എക്സാമിനേഷൻ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും ടി ഡബിൾ ഇ എന്നുള്ളത് അതാണ് ടേം ആൻഡ് എക്സാമിനേഷൻ അപ്പോൾ ഓരോ ടേം ആൻഡ് എക്സാമിനേഷൻസിന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ ആ ഒരു ആയിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞേക്കുന്ന എക്സാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ടേമാണ് അതിൻ്റെ കൂടി ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ടേമാണ് ഓക്കെ അപ്പം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക പക്ഷേ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കത് നോക്കാം അപ്പോൾ ഇതിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടേമൻറ്റ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ തന്നെ നമുക്ക് എടുത്ത് നോക്കാം അത് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ ക്വസ്റ്റൻ പേപ്പർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് കാണാൻ കഴിയും അപ്പോൾ അതിന് തൊട്ടതായിട്ട് തന്നിട്ടുണ്ട് സി ബി സി എസ് ക്വസ്റ്റിൻ പേപ്പർ ഫോർ ബി എ ജി ബി കോം ജി ബി എസ് സി ജനറൽ അങ്ങനെ ഈ മൂന്ന് ജനറൽ പ്രോഗ്രാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലിങ്ക് ഉണ്ട് ആ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് ആ പറഞ്ഞേക്കുന്ന ബി എ ജനറൽ ബികോം ജനറൽ ബി എസ് സി ജനറൽ എന്നീ പ്രോഗ്രാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മൊത്തം ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഓരോ കോഴ്സ് കോഡ് വെച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ നമ്മുടെ ഇങ്ങനെ സബ്ജെക്ടിൻ്റെ കൂടെ അതായത് ആ കോഴ്സ് കോഡ് ഇവിടെ ഉണ്ട് പിന്നെ ആ കോഴ്സ് ടൈറ്റിൽ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലൂ കളർ ലിങ്ക് പോലെ വന്നിട്ടുണ്ടാവും ആ ലിങ്ക് ഉള്ളതിൽ മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളൂ കേട്ടോ അതായത് ബ്ലാങ്ക് ആയടുത്തൊന്നുമില്ല ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലും ഒന്നിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നോക്കാം അപ്പോഴത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡാവും ബി സി ഒ സി വൺ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞിരിക്കുന്ന ബി കോമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ആൻസർ ഉണ്ടാവില്ല കേട്ടോ ഓക്കെ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്തവർ ഇത് നോക്കുന്നത് നല്ലതാണ് റൈറ്റ് സൈഡിൽ നമുക്കിവിടെ നമ്മുടെ മാക്സിമം മാർക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ എത്രയാണ് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം കാണാൻ പറ്റും ഓക്കെ അതുപോലെ നമ്മുടെ കോഴ്സ് കോഡും കോഴ്സ് ടൈറ്റിലും ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇതിനകത്ത് എത്ര ക്വസ്റ്റ്യൻസ് അറ്റ അറ്റൻഡ് ചെയ്യാനുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ആണ് കുറേ കൊസ്റ്റ്യൻസ് ഉണ്ടാവും അതിനകത്ത് ചിലപ്പോൾ പറയും അഞ്ചെണ്ണത്തിൽ നാലെണ്ണം എഴുതിയാൽ മതി അല്ലെങ്കിൽ പെട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം എഴുതിയാൽ മതി അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ കംപ്ലീറ്റ് കൊസ്റ്റൻസ് എഴുതാൻ പറയും അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു നോട്ട് വായിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഏതെങ്കിലും അഞ്ച് കൊസ്റ്റിൻ മാത്രം എഴുതാനേ പറയുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും അഞ്ച് എക്സാമിന് എഴുതേണ്ടത് അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാം നോക്കിക്കോളൂ കേട്ടോ ഓക്കെ ഇപ്പോൾ നമ്മൾ ബി എ ജനറൽ ബി കോം ജനറൽ ബി എസ് സി ജനറൽ എന്നീ സ്റ്റുഡൻസിനൊക്കെയുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ കണ്ടു പക്ഷെ നമ്മൾ എടുത്തേക്കുന്ന പ്രോഗ്രാം അല്ല പി ജി പ്രോഗ്രാം അതായത് എം കോം എം ബി എം ഇംഗ്ലീഷ് അങ്ങനത്തെ വല്ല പ്രോഗ്രാമോ അല്ലെങ്കിൽ വല്ല ഏതെങ്കിലും ബി എൽ തന്നെ ഹോണേഴ്സ് പ്രോഗ്രാമൊക്കെയാണ് എടുത്തെങ്കിൽ തൊട്ട ബാക്കിൽ പോകുക അതായത് നമ്മൾ ആദ്യം വന്നോടത്ത് പോവുക അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ സ്കൂൾ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ സ്കൂളുകൾ ഇങ്ങനെ കാണാൻ പറ്റും ഓക്കെ ഈ സ്കൂളിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ എം ബി എം കോമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൻ്റെ കീഴിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലൂ കളറ് ഒരു ലിങ്ക് ഉണ്ട് ബ്ലൂ അല്ല ഒരു വയലത്തെ എന്തൊരു കളർ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൻ്റെ അണ്ടറിലുള്ള എല്ലാ പ്രോഗ്രാമിൻ്റെയും കോഴ്സുകൾ ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ എം ബി എയും എം കോമും അതുപോലെ കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് ഇപ്പോൾ എം കോമിറ്റി ഒക്കെ ആണെങ്കിൽ ഐ ബി ഒണ്ട് എം സി ഉണ്ട് കുറെ പേര് എം സി യു ട്വൻ്റി വൺ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് അതിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മളെ എം ബി എയുടെയും എം കോമിൻ്റെയൊക്കെ കണ്ടു പക്ഷെ പല ആൾക്കാരും പറയുന്നുണ്ട് നമ്മുടെ സ്കൂൾ ഓഫ് സ്റ്റഡീസ് ഏതാണെന്ന് അറിയുന്നില്ല അപ്പോൾ അതൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ എടുത്തേക്കുന്ന പ്രോഗ്രാമിൻ്റെ സ്കൂൾ ഏതാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇഗ്നോയുടെ പ്രോസ്പെക്ടേഴ്സ് എന്ന് അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പ്രോസ്പെക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മളെ കോഴ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുക അതെടുത്തു കഴിഞ്ഞാൽ ഇൻഡെക്സ് നോക്ക് ഇൻഡെക്സ് നോക്കിയിട്ട് നിങ്ങളുടെ പ്രോഗ്രാം ഏതാണോ ആ ഒരു പ്രോഗ്രാം എടുത്തിട്ട് പേജ് നമ്പർ നോക്കിയിട്ട് ആ ഒരു റെസ്പെക്റ്റീവ് പ്രോഗ്രാമിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കിട്ടുന്ന ആ ഒരു പേജ് നമ്പറിലോട്ട് പോവാം ഞാനതിനകത്ത് ഒരുപാട് പേര് എടുക്കുന്ന പ്രോഗ്രാം ആണ് ബി എയിലെ ഹോണേഴ്സ് പ്രോഗ്രാം അത് എടുക്കുന്ന സമയത്ത് അത് പേജ് നമ്പർ വന്നിട്ടുള്ളത് എൺപത്തി ആറാണ് ആ ഒരു എൺപത്തിയാറിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെയായിട്ട് കാണാൻ കഴിയും നമ്മൾ ഏത് സ്കൂളിൻ്റെ അണ്ടറിലാണെന്നുള്ളത് അപ്പോൾ ഹോണേഴ്സ് പ്രോഗ്രാം എടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് അപ്പോൾ ഈ ഒരു ബി എ ഹോണേഴ്സ് പ്രോഗ്രാം ഒക്കെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൻ്റെ അണ്ടറിലാണ് കേട്ടോ ട്രാൻഡായിട്ട് വേറെ ഒന്നും ചെക്കുകയാണെങ്കിൽ എം എസ് ഡബ്ല്യുണ്ട് എം എസ് ഡബ്ല്യൂ സോഷ്യൽ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിൻ്റെ അണ്ടറിലാണ് എം എ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസാണ് എം എ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെടുത്തേക്കുന്ന പ്രോഗ്രാം ഏതാണോ അത് നിങ്ങൾ ഈ പ്രോസ്പെക്ടേസിനകത്ത് നോക്കുക പ്രോസ്പെക്ടസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അല്ലാതെ നമ്മുടെ ടെലിഗ്രാം ചാനലായിട്ട് ഇഗ്നോ അലേർട്സിൽ ഞാൻ ഷെയർ ആക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി ഇഗ്നോയിൽ പത്തി ഇരുന്നൂറ്റമ്പത് പ്രോഗ്രാംസ് ഉണ്ട് എനിക്കെല്ലാത്തിനും ഇങ്ങനെ കാണാതെ അറിയില്ല ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ പ്രോഗ്രാം അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്കൂൾ കണ്ടുപിടിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും പ്രോസ്പെക്ടസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ എം എ ഇംഗ്ലീഷിൻ്റെ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു എം എ ഇംഗ്ലീഷ് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസിൻ്റെ അണ്ടർലാണെന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നോക്കിയ എവിടെയാണ് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് എന്നുള്ളത് അത് കണ്ടു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് അതായത് ഇവിടെ ഉണ്ടാവും റൈറ്റ് സൈഡിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്നുള്ളത് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി എം എ ഇംഗ്ലീഷിൻ്റെ സബ്ജക്ട് കോഡ് വന്നിട്ടുള്ളത് അതായത് കോഴ്സ് കോഡ് വന്നിട്ടുള്ളത് എം ഇ ജി സീറോ വണ് സീറോ ടു സീറോ ഫൈവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ആ കോഡുകൾ ഇവിടെ ഉണ്ടോ നോക്കാം ഓക്കെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ എം എ ഇംഗ്ലീഷിൻ്റെ സബ്ജക്റ്റ് കാണുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതാ ഓക്കെ ഉണ്ട് അതുപോലെ നിങ്ങളുടെ കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെയാണ് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെയും മുന്നത്തെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ട് ബാക്ക് തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത് ജൂൺ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് പത്തൊമ്പത് അങ്ങനെ രണ്ടായിരത്തി പത്ത് മുതലുള്ളത് ഉണ്ട് കേട്ടോ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കൊസ്റ്റിൻസ് മാത്രമേ ഉള്ളൂ ആൻസർ ഇല്ല അപ്പോൾ ആൻസർ കിട്ടാൻ കുറച്ച് പണിയാണ് അല്ലാതെ തന്നെ നമ്മൾ ഈ കൊസ്റ്റൻസ് ഇങ്ങനെ റെഫർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും നോർമലി ടെക്സ്റ്റ് ഒക്കെ വായിച്ച ഒരാളാണെങ്കിൽ ടെക്സ്റ്റിൻ്റെ ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ ആൻസർ ഉള്ളതെന്നൊക്കെ ആൾക്ക് അറിയുന്നുണ്ടാവും ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ല ഗൈഡും എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്യണം അപ്പം നിലവിൽ എനിക്ക് അങ്ങനെ റെഫർ ചെയ്യാൻ പ്രത്യേകിച്ച് ഗൈഡ് ഒന്നുമില്ല എന്തെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ചാനൽ വഴി തന്നെ അറിയിക്കും ഇനി അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് ഓക്കെ ഗൂഗിൾ ചെയ്ത ചിലപ്പോൾ സൊല്യൂഷനോട് കൂടിയിട്ടുള്ള കൊസ്റ്റിൻ പേപ്പർ നിങ്ങൾക്ക് എവിടെയെന്തെങ്കിലും കിട്ടും പണ്ടൊക്കെ കിട്ടിയിട്ട് ുന്നു ഇപ്പോൾ അത് ചാൻസ് വളരെ കുറവാണ് കാരണം പല ആൾക്കാരും ഇത് പെയ്ഡായിട്ട് കൊടുക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഗൂഗിളൊന്നും ഇത് കിട്ടുന്നില്ല ഓക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ ലിങ്ക് ആയിരിക്കും ഷെയർ ചെയ്ത് കാരണം വീഡിയോയിലുള്ള കാര്യങ്ങൾ പിന്നെയും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓക്കെ പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മൾ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും കാണാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബൈ